നമസ്കാരം. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിവാദത്തിൽ അച്ചടക്ക നടപടിയുമായി CPM കണ്ണൂർ ജില്ലാ നേതൃത്വം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനായ CPM ലോക്കൽ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ചയായി മാറിയ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്കെതിരെയാണ് നടപടിയെടുത്തത്. ഇതുകൂടാതെ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമുഖ നേതാവിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന കൂത്തുപറമ്പ് പഴയ നിരത്ത് ഉൾപ്പെടുന്ന പ്രദേശമാണ് കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനാണ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ലോക്കൽ സെക്രട്ടറി. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ വിവാദവും അർജുൻ-ആയങ്കി ആകാശ് തില്ലങ്കേരി ബന്ധങ്ങളും CPMനെതിരെ രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കപ്പെട്ടതിനെ തുടർന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വം നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PM മധുസൂദനൻ, കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ എന്നിവരെ അന്വേഷണ വിധേയമായി നീക്കം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനാണ് PM മധുസൂദനൻ. മനോജിന്റെ മറ്റൊരു സഹോദരനെതിരെയും ആരോപണം ഉയർന്നിരുന്നു. മധുസൂദനെ മാറ്റിയത് മനോരമയടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പി രാജീവനാണ് പുതിയ ലോക്കൽ സെക്രട്ടറി. എന്നാൽ പാർട്ടി ഇക്കാര്യം ഔദ്യോഗികമായി കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി നേതാക്കളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും പാർട്ടി കേന്ദ്രങ്ങളിൽ മധ്യസ്ഥത പറഞ്ഞ് തീർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് CPM ജില്ലാ നേതൃത്വം കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 5 മാസം മുൻപ് DYFI സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നടത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് പഴയ നിരത്തിൽ നൽകിയ സ്വീകരണത്തിനിടെ ഫ്യൂസ് ഊരിയതുമായി ബന്ധപ്പെട്ട വിവാദവും നടപടിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് സൂചന. DYFI സംസ്ഥാന ജനറൽ സെക്രട്ടറി AA റഹീം ഉൾപ്പെടെ പങ്കെടുത്ത ജാഥയ്ക്ക് നേരെയായിരുന്നു പാർട്ടി കേന്ദ്രത്തിൽ വച്ചു തന്നെ പ്രതിഷേധമുയർന്നത്. പൊതുസമ്മേളനത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലാണ് DYFI നേതാക്കൾ പ്രസംഗിച്ചത്. ഇത് പിന്നീട് വിവാദമാവുകയും കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ മറ്റൊരു സഹോദരനാണ് അതിക്രമത്തിന് പിന്നിലെന്ന ആരോപണം അന്നേ ഉയർന്നിരുന്നു. ആകാശ് തില്ലങ്കേരിയുടെ ബോസായി അറിയപ്പെടുന്ന ഇയാളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കുറെ കാലമായി സ്വർണ്ണം പൊട്ടിക്കലും കൊട്ടേഷൻ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നാണ് ആരോപണം. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും സ്വർണം പൊട്ടിക്കുന്നതിനായി വിപുലമായ ഒരു സംഘം തന്നെ പഴയ നിരത്ത് സഖാവിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. കോഴിക്കോട് കൊടുവള്ളി സംഘങ്ങളിൽ നിന്നും കുഴൽപ്പണം തട്ടിയതിനും സ്വർണം തട്ടിയെടുത്തതിനും ഇതുമായി ബന്ധപ്പെട്ട നിരവധി മധ്യസ്ഥങ്ങളാണ് കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസായ പി ബാലൻ സ്മാരക മന്ദിരത്തിൽ നടന്നതും. കണ്ണൂർ ജില്ലയിലെ ഒരു യുവ MLA ഉൾപ്പെടെ ഈ മധ്യസ്ഥതയിൽ പങ്കെടുത്തതായി BJP ആരോപിച്ചു. തർക്കം ഒത്തുതീർന്നാൽ ഒരു വിഹിതം പാർട്ടിക്ക് വേണമെന്ന് ഇത്തരം യോഗങ്ങളിൽ MLA ആവശ്യപ്പെടാറുണ്ടെന്നാണ് ആരോപണം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ മുഖ്യ ആസൂത്രകനായ അർജുൻ-ആയങ്കിയുമായും CPM സൈബർ പോരാളിയായ ആകാശ് തില്ലങ്കേരിയുമായും വളരെ അടുത്ത ബന്ധമാണ് കൂത്തുപറമ്പ് പഴയ നിരത്തിലെ നേതാക്കൾക്കുള്ളതെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. മാത്രമല്ല TP വധക്കേസിലെ പ്രതികളും ഇപ്പോൾ രാജ്യാന്തര ബന്ധങ്ങൾ വരെയുള്ള കൊട്ടേഷൻ സംഘ നേതാവുമായ കൊടിസുനിയെയും സംഘത്തിനെയും നിയന്ത്രിക്കുന്നതും പഴയ നിരത്തിലെ പ്രമുഖനാണെന്ന വിവാദം പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർ ഉയർത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് CPM ജില്ലാ നേതൃത്വം അന്വേഷണം ആരംഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുണ്ടായ ശുദ്ധി കലാശം. വരും ദിനങ്ങളിൽ തലശ്ശേരി, പാനൂർ ഏരിയ കമ്മിറ്റികളിലും അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന ലോക്കലുകളിലും നടപടിയുണ്ടാകുമെന്ന സൂചന പുറത്തുവരുന്നുണ്ട്.